വിജി വി സി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. നമുക്കിപ്പോൾ യൂട്യൂബിൽ ഒരു ചാനലൊക്കെ തുടങ്ങി അത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. സോ അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് തരാൻ കമന്റ് ചെയ്യാനും മറക്കില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചിലപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ പോയേക്കാം. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നെയിമും ബാക്കി ഡീറ്റെയിൽസും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ആദ്യം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കണ്ടന്റിന് അനുസരിച്ചുള്ള നെയിമും ബാക്കി ഡീറ്റെയിൽസും ആണ് നമ്മുടെ പേജിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നല്ലൊരു റീച്ച് കിട്ടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെയാണോ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇടാൻ ആഗ്രഹിക്കുന്നത് അതുമായി റിലേറ്റഡ് ഉള്ള നെയിം തീർച്ചയായിട്ടും കൊടുക്കുക. ഇനി നമുക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ വെറുതെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒന്നോ രണ്ടോ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കണമെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കുവാനും സാധിക്കത്തില്ല. ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 5 പോളിസീസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 5 കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു 10,000 ഫോളോവേഴ്സ് വേണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് 30,000 മിനിറ്റ് വാച്ച് ടൈം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും 3 മിനിറ്റിന് ദൈർഘ്യം കുറയാത്ത വീഡിയോസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഫോളോവേഴ്സും വാച്ച് ടൈമും കാര്യങ്ങളെല്ലാം, നിങ്ങൾ 60 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഓക്കെ ആയിരിക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇങ്ങനെയുള്ള 5 കണ്ടീഷൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കത്തുള്ളൂ. മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത 60 ദിവസത്തിനുള്ളിൽ 10,000 ഫോളോവേഴ്സും 30,000 മിനിറ്റ് വാച്ച് ടൈമും കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇനേബിൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ 5 കണ്ടീഷൻസും കേൾക്കുമ്പോൾ നമുക്കത്ര പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 60 ദിവസത്തിനുള്ളിൽ തന്നെ 10,000 ഫോളോവേഴ്സും 30,000 വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വാരിക്കൂട്ടുവാൻ സാധിക്കുന്നതാണ്. സോ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇടുന്ന പോസ്റ്റിനെ റീച്ചും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനാണ്. ഇതുപോലെ പ്രയോജനപ്രദമായ അടിപൊളി വീഡിയോസ് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്നുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇരുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിന് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.